പൂർണ്ണ മനസോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങയ്ക്ക് ആരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങയ്ക്ക് ആരാധന 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 ഈ ലോക മോഹങ്ങളെ കാ ഈ ലോക വിജ്ഞാനത്തെ കാ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10:5 തിരുവചനങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം ഹെബ്രായർ 10:5 ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുൾ ചെയ്തു ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു ദഹന ബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഞാനിതാ വന്നിരിക്കുന്നു നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഞാനിതാ വന്നിരിക്കുന്നു പ്രൈസ് ദ ലോർഡ് ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് അനേക മക്കൾക്ക് എന്താണ് വിശുദ്ധ കുർബാന എന്താണ് വിശുദ്ധ ബലി എന്ന് അറിയില്ല പലരും ചിന്തിച്ച് ധരിച്ച് വെച്ചിരിക്കുന്നത് വിശുദ്ധ കുർബാന എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വിശുദ്ധ ബലി എന്ന് വെച്ചാൽ യേശുവിൻ്റെ ദുഃഖ വെള്ളിയാഴ്ച ദിവസത്തെ ആ യേശുവിൻ്റെ പീഡാസഹനം മരണം ഇതാണ് യേശുവിൻ്റെ ബലി എന്ന് ചിന്തിച്ചിരിക്കുകയാണ് ബലി 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 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരിക ഒരു ബലിപീഠവും രക്തവും അല്ലെങ്കിൽ കുരിശും ഈശോ കുരിശി കിടന്ന് പടയുന്ന രംഗവും യേശുവിൻ്റെ ആ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ആ സിനിമയിൽ കണ്ട ആ ഒരു ഭാഗമാണ് യേശുവിൻ്റെ ബലി എന്ന് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അതുമാത്രമാണോ ബലി അല്ലെങ്കിൽ അതാണോ ബലി അതല്ല ബലി എന്താണ് വിശുദ്ധ കുർബാന എന്താണ് യേശുവിൻ്റെ ബലി യേശുവിൻ്റെ ജീവിതമാണ് യേശുവിൻ്റെ കുർബാന യേശുവിൻ്റെ ജീവിതമാണ് യേശുവിൻ്റെ ബലി യേശുവിൻ്റെ ബലി എന്ന് പറയുന്നത് കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ മാത്രമല്ല യേശുവിൻ്റെ ഉത്ഥാനം വരെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വരെയുള്ള ആ സംഭവത്തെയാണ് വിശുദ്ധ ബലിയിൽ നമ്മൾ അനുസ്മരിക്കുക അല്ലാതെ യേശുവിനെ കുരിശിൽ കിടന്ന് മരിക്കുന്ന രംഗം മാത്രമാണോ വിശുദ്ധ ബലി അതല്ല വിശുദ്ധ ബലി തീർച്ചയായിട്ടും അത് കുർബാനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗം രംഗമാണ് അത് തീർച്ചയാണ് പക്ഷേ അത് മാത്രമാണോ ബലി അല്ല ഇതൊരു ചെറിയൊരു രംഗം മാത്രം ഒരു പ്രധാനപ്പെട്ട യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം കൾമിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ അത് മാത്രമാണ് ബലി ഇന്ന് നമ്മൾ പലപ്പോഴും ബലി എന്ന് പറയുമ്പോൾ കുർബാന എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുക
ഈ അപ്പത്തിൽ നിന്നും രക്തം വരുന്നതും ഈ അപ്പത്തിൽ യേശുവിൻ്റെ മുഖം തെളിഞ്ഞു വരുന്നതും അല്ലെങ്കിൽ ഈ അപ്പം മാംസമായി മാറുന്നതും ഇതുപോലെയാണ് അങ്ങനെയുള്ള ചില ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അത്ഭുതങ്ങളുണ്ട്. ആ അത്ഭുതങ്ങളിലേക്കാണ് പലപ്പോഴും നമ്മുടെ ഫോക്കസ് പോവുക. പക്ഷേ ഇത് നമ്മുടെ ജീവിതമാണ്, യേശുവിൻ്റെ ജീവിതമാണ് യേശുവിൻ്റെ കുർബാന, നമ്മുടെ ജീവിതമാണ് നമ്മുടെ കുർബാന, നമ്മുടെ ബലി. ഇത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന ഒരു സ്ഥലത്ത്, നമ്മുടെ ജീവിതം വേറെ സ്ഥലത്ത്. വിശുദ്ധ കുർബാനയും ജീവിതവും തമ്മിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. രണ്ട് തലത്തിൽ നിൽക്കുകയാണ് പലരും. ഒരു വിശുദ്ധ കുർബാന ഒരു ആചാരമാണെന്ന് കരുതിയിരിക്കുകയാണ് പലരും. വിശുദ്ധ കുർബാന ഒരു അനുഷ്ഠാനമാണെന്ന് കരുതിയിരിക്കുകയാണ്. എല്ലാ ദിവസവും കാലത്ത് നിൽക്കുക, വിശുദ്ധ കുർബാനയും പങ്കെടുക്കാതെ ടി വിയിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും പോയി പങ്കെടുക്കുക പോരുക. അങ്ങനെ ജീവിതവും ബലിയും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥ പലർക്കും വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വിശുദ്ധ കുർബാന അത് യേശുവിൻ്റെ ജീവിതമാണെന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ വിശുദ്ധ കുർബാനയെ നമ്മൾ എന്താണ് അനുസ്മരിക്കുക? വിശുദ്ധ കുർബാനയെ നമ്മൾ അനുസ്മരിക്കുന്നത് എന്താണ്? വിശുദ്ധ കുർബാന നമ്മൾ അനുസ്മരിക്കുന്നത് യേശുവിൻ്റെ ഈ മരണം മാത്രമാണ് അനുസ്മരിക്കുന്നത്, അല്ല യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെ അല്ലെങ്കിൽ ഉത്ഥാനം വരെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വരെ മുഴുവനായി നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്നാൽ ഇതൊരു ഓർഡറിലാണോ അനുസ്മരിക്കുന്നത്? ഒരു ഓർഡറിലൊന്നല്ല അനുസ്മരിക്കുക, പലരും പല സമയത്താണ് അനുസ്മരിക്കുക. ഇപ്പോൾ സീറോ മലബാർ ഇതനുസരിച്ച് എങ്ങനെയാണ് ആദ്യമേ തന്നെ ആരംഭിക്കുക? അന്നാ പെസഹ തിരുനാളിൽ കൽത്താ വരുളിയ കൽപ്പന പോൾ. നോക്കുക, യേശുവിൻ്റെ അന്ത്യ അത്താഴാണ് ആദ്യമേ തന്നെ നമ്മൾ അനുസ്മരിക്കുക. ഉടനെ തന്നെ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. അവിടെ എന്താണ്? യേശുവിൻ്റെ ജനനമായി ജനനമാണ് നമ്മൾ അനുസ്മരിക്കുക. ഉടനെ തന്നെ സ്വർഗസ്നായിയായി, ഉടനെ തന്നെ ബൈബിൾ വായനയായി. അവിടെ എന്താണ് അനുസ്മരിക്കുക? അവിടെ യേശുവിൻ്റെ പരസ്യജീവിതമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഉടനെ തന്നെ ഓശാനിയായി, ഉടനെ തന്നെ നമ്മൾ പിന്നെ കാഴ്ചവെപ്പാണ് വരിക. അത് യേശുവിൻ്റെ മരണമാണ്. ഇത് അച്ഛനിങ്ങനെ കാസിയും വിലാസം ഇങ്ങനെ ഉയർത്തി പിടിക്കുക, അത് യേശുവിൻ്റെ മരണത്തെ, അതാണ് കുരിശ് എന്ന് പറയുന്നത്. ഇങ്ങനെ പിടിച്ചത് കുരിശായി, അതിങ്ങനെ പിടിച്ച് അച്ഛനത് അർപ്പിക്കുകയാണ്. അതാണ് യേശുവിൻ്റെ കുരിശ് മരണമാണ് അവിടെ അനുസ്മരിക്കുക. പിന്നെ ഉടനെ അനുസ്മരിക്കുന്നത് വീണ്ടും ഓശാനിയാണ് നമ്മൾ അനുസ്മരിക്കുക. പിന്നെ കൂദാശവചനാണ് അനുസ്മരിക്കുക. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനാണ് അനുസ്മരിക്കുക. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ പരസ്യജീവിതം, യേശുവിൻ്റെ പിതാസഹനം, മരണം, ഉത്ഥാനം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, ഇങ്ങനെ യേശുവിൻ്റെ ജീവിതം മൊത്തത്തിലാണ് വിശുദ്ധ കുർബാന, വിശുദ്ധ ബലി എന്ന് പറയുക. അല്ലാതെ യേശുവിൻ്റെ ഒരു 3 മണിക്കൂർ സമയം കുരിശിൽ കിടന്നിങ്ങനെ പെടഞ്ഞു മരിച്ചതോ ചമിട്ടിക്കൊണ്ടടിച്ചതോ, അത് മാത്രമല്ല യേശുവിൻ്റെ ബലി. യേശുവിൻ്റെ ബലി എന്ന് വെച്ചാൽ യേശുവിൻ്റെ ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായ ജീവിതം, സമർപ്പണം. കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമർപ്പണം എന്നാണ്. എന്തിനു സമർപ്പിച്ചു? പിതാവിൻ്റെ ഇഷ്ടത്തിന് യേശു സമർപ്പിച്ചു. അതുകൊണ്ടല്ലേ യോഹന്നാൻ്റെ സുവിശേഷം 4:34 യോഹന്നാൻ 4:34 ഇങ്ങനെ യേശു പറയുകയാണ്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയാണ് എൻ്റെ ഭക്ഷണം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റിക്കുക, അവൻ്റെ ജോലി പൂർത്തിയാക്കുകയാണ് എൻ്റെ ഭക്ഷണം. വീണ്ടും യോഹന്നാൻ 6:38 പറയുകയാണ്, യോഹന്നാൻ 6:38 അവിടെ യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ് യേശു പറയുകയാണ്. ഞാൻ ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തോന്നിയാസം പോലെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം. ഈ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസൃതമായ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് അനുസരിച്ചുള്ളൊരു ജീവിതം, ആ ജീവിതത്തെയാണ് വിശുദ്ധ കുർബാന ജീവിതം അല്ലെങ്കിൽ ബലി ജീവിതം എന്നെല്ലാം പറയുക. അല്ലാതെ അനുഷ്ഠാന കുർബാനകളോ അല്ലെങ്കിൽ ജീവിതവും ബലിയും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത കുർബാനയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒത്തിരിയേറെ ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ നമ്മൾ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1:11 പ്രവാചകന്മാർ ഈ അനുഷ്ഠാന ബലിയെ അതിനിശിതമായി വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏശയ്യാ 1:11 കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ ഇനി പ്രസാദിക്കില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു? വ്യക്തമായ കാഴ്ചകൾ നിങ്ങൾ ഇനിമേൽ അർപ്പിക്കരുത്. ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവുന്നില്ല. അനുഷ്ഠാന ബലിയെ പ്രവാചകനിലൂടെ ദൈവം അതിശക്തമായി അതിനിശിതമായി വിമർശിക്കുക. വീണ്ടും ജറമിയാ പ്രവാചകൻ്റെ പുസ്തകം 6:6 ജറമിയാ 6:20 നമുക്ക് കാണാൻ സാധിക്കും. ജറമിയാ പ്രവാചകൻ്റെ പുസ്തകം 6:20 ഷേബായിൽ നിന്ന് കുന്തിരിക്കവും വിദൂരദേശത്ത് നിന്ന് കർപ്പൂരവും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിന്?
നിങ്ങളുടെ ദഹനബലികൾ എനിക്ക് സ്വീകാര്യമല്ല, നിങ്ങളുടെ കാഴ്ചകൾ എനിക്ക് പ്രീതികരമല്ല. കർത്താവരിൽ ചെയ്യുന്നു, ഈ ജനത്തിന് മുമ്പിൽ ഞാൻ പ്രതിബന്ധങ്ങൾ സ്ഥാപിക്കും, അവ തട്ടിവീഴും, അപ്പനും മകനും ഒന്നുപോലെ മറഞ്ഞു വീഴും, അയൽക്കാരനും കൂട്ടുകാരനും നശിക്കും. കണ്ടോ, അനുഷ്ഠാന ബലി ദൈവം ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രവാചകന്മാരും യേശുവും അതിശക്തമായ രീതിയിൽ പറയുന്നുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ആദ്യം പോയി പഠിക്കുകയും. മത്തായി 9:13 പറയുകയാണ്, കർത്താവ് നമുക്കൊരു ഹോംവർക്ക് തരിക, നിങ്ങൾ ആദ്യം പോയി പഠിക്കുക. ആദ്യം പഠിക്കേണ്ടത് ഇതാണ്, വിശുദ്ധ കുർബാനയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ബലിയല്ല, ആദ്യം കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1 സാമുവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ഒരു സംഭവം അവിടെ കാണുന്നുണ്ട്. അവിടെ ഈ സാമുവേൽ സാവൂലിനോട് പറഞ്ഞു, നീ അമലേക്കരെ എല്ലാവരെയും, ദൈവമായ കർത്താവ് സാമുവേലിനോട് അരുളിച്ചേക്കുകയാണ്, അമലേക്കരെ യുദ്ധം ചെയ്ത് അവരെല്ലാവരെയും ആ പട്ടണത്തെ മുഴുവൻ നശിപ്പിക്കുക, ഒന്നും തന്നെ അവിടെ നിന്ന് എടുക്കരുത്. അങ്ങനെ സാവൂൾ ചെന്ന് ഈ ഇസ്രായേലിൻ്റെ ശത്രുക്കളായ അമലേക്കരെ മുഴുവനെ നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ച് അങ്ങനെ കാളകളെയും ആടുകളെയും എല്ലാ തരത്തിലുള്ള മൃഗങ്ങളെയും എല്ലാറ്റിനും കൊന്നു കളയണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒന്നും തന്നെ എടുക്കരുതെന്നാണ് കർത്താവിൻ്റെ കൽപ്പന. പക്ഷേ എന്തുണ്ടായി, ഈ സാവൂൾ നല്ല കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും ആടുകളെയും എല്ലാം കൂട്ടിക്കൊണ്ടുവരികയാണ്. യുദ്ധത്തിന് ശേഷം അമലേക്കരെല്ലാം തോൽപ്പിച്ചതിന് ശേഷം ഈ നല്ല കാളകളെയും ആടുകളെയും അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നത്? അദ്ദേഹം കൊണ്ടുവന്നത് ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നത്. സാമുവേലിന്റെ പുസ്തകം നമുക്ക് കാണാൻ സാധിക്കും, 1 സാമുവേൽ 15:22. അപ്പോ സാമുവേൽ സാവൂലിനോട് ചോദിക്കുകയാണ്, അല്ലയോ സാവൂലെ, നിന്നോട് ദൈവം എന്താ പറഞ്ഞിട്ടുണ്ടായത്? എന്തിനാണ് നീ കാളകളെയും ആടുകളെയും ഒക്കെ കൂട്ടി കൊണ്ടുവന്നിരിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ബലിയർപ്പിക്കാൻ, ഈ യുദ്ധത്തിൽ ജയിച്ചതിൻ്റെ സന്തോഷം ഒന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒന്ന് ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാളകളെയും ആടുകളെയൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ സാമുവേൽ സാവൂലിനോട് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടോ, 1 സാമുവേൽ 15:22. സാമുവേൽ പറഞ്ഞു, തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. ബലിയല്ല, ദൈവവചനം പറയുക, തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. അവിടെയാണ് സാമൂലി വലിയൊരു വെളിപ്പെടുത്തൽ ദൈവത്തിൻ്റെ ആത്മാവ് സാമൂലിലൂടെ നമുക്ക് തരികയാണ്. അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. അത് തന്നെയാണ് ഈ ബൈബിള് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആശയം. ഇതാണ്, അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. നമുക്കറിയാം, ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ വർഷം ആരംഭിച്ച സമയത്ത് കൊറോണ വന്ന് പള്ളികളെല്ലാം അടച്ചുപൂട്ടി, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഈ ചരിത്ര സംഭവമായിരുന്നു. എല്ലാ ദേവാലയങ്ങളും അടച്ചുപൂട്ടി, വിശുദ്ധ കുർബാനയെല്ലാം മുടങ്ങി, എല്ലാ വിശുദ്ധ കുമ്പസാരം മുടങ്ങി, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മൊബൈലിൽ വന്ന ഒരു വാട്സപ്പ് സന്ദേശം ഞാൻ ഓർക്കുകയാണ്. ആ വാട്സപ്പിൽ വന്ന സന്ദേശം, കത്തോലിക്ക സഭയെ അധിക്ഷേപിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ കത്തോലിക്കരെ കളിയാക്കിക്കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ് ആരോ. അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്, എന്തായി വിശുദ്ധ കുർബാന പ്രാർത്ഥനകളുടെ പ്രാർത്ഥന, നമ്മുടെ കൂതാശ ജീവിതത്തിൻ്റെ കേന്ദ്രം, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ മരിച്ചു പോകും, അല്ലെങ്കിൽ നമുക്ക് ജീവനില്ല എന്നൊക്കെ പ്രസംഗിച്ച നിങ്ങൾ ഇപ്പോൾ വിശുദ്ധ കുർബാനയില്ല, കുമ്പസാരമില്ല, ഒന്നുമില്ല, വെറുതെ വീട്ടിലിരിക്കുകയാണ്. അരൂപിയിൽ ഇത് സ്വീകരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ കത്തോലിക്കരായ മക്കളെ കളിയാക്കിക്കൊണ്ട് ഒരു വാട്സപ്പ് സന്ദേശം വരികയാണ്. കാരണം എന്താ, വിശുദ്ധ കുർബാന കാണാൻ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, ഇത് സ്വീകരിക്കാൻ പറ്റുന്നില്ല, ഇത് അരൂപിയിലാണ് ഇപ്പോൾ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് കളിയാക്കിക്കൊണ്ടൊരു സന്ദേശം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു തിയോളജി ഡോക്ടറേറ്റ് എടുത്ത ദൈവശാസ്ത്രത്തിൽ പണ്ഡിതനായ ഒരു വൈദികൻ അതിനെ തിരുത്തിക്കൊണ്ട് ഒരു മെസ്സേജ് വീണ്ടും ഇട്ടതാ ഞാൻ ഓർക്കുകയാണ്. ആ ദൈവശാസ്ത്ര പണ്ഡിതനായ വൈദികൻ ഇട്ടത് ഇങ്ങനെയാണ്, അദ്ദേഹം പറഞ്ഞു, കത്തോലിക്കാ സഭയുടെ എക്കാലത്തെയും പഠനം, കത്തോലിക്കാ സഭയുടെ എക്കാലത്തെയും പഠനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ബലിയിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാമെന്ന് കത്തോലിക്ക സഭ ഒരു സ്ഥലത്തും പറയുന്നില്ല. ബലി മാത്രം സ്വീകരിച്ചുകൊണ്ട് ബലിയിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോകുന്ന ഒരു സ്ഥലത്തും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല. മറിച്ച് എന്താ കത്തോലിക്ക സഭയുടെ എക്കാലത്തെയും പഠനം? കത്തോലിക്ക സഭയുടെ എക്കാലത്തെയും പഠനം ഇതാണ്, ദൈവകൽപ്പന പാലിക്കുക എന്നതാണ് പരമപ്രധാനം. ദൈവകൽപ്പന പാലിക്കുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. മത്തായി 7:21 യേശു പറഞ്ഞു, കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല സ്വർഗത്തിൽ പ്രവേശിക്കുക, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും നേരസം പിണക്കം വെച്ച് നമ്മൾ ഈ വിശുദ്ധ ബലി പങ്കെടുത്താൽ ആ വിശുദ്ധ ബലിക്ക് എന്തെങ്കിലും പവറുണ്ടോ? അതിൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹം നമുക്ക് കിട്ടോ? നിന്റെ തന്നെ ശിക്ഷാവധിയല്ലേ നമ്മളൊക്കെ ശിക്ഷിക്കുന്നത്, ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും? വചനം പറയുന്നത് അങ്ങനെയല്ലേ?
ഒന്ന് കൊരിന്തോസ് 11:27 പറയുകയാണ്, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ നിന്റെ തന്നെ ശിക്ഷാവധിയാണ് നീ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങൾ ചില രോഗികളും ദുർബലരായതും ചിലരൊക്കെ മരിച്ചുപോയതിന് കാരണം ഈ വിശുദ്ധ കുർബാന അയോഗ്യതയോടെ ദൈവകൽപ്പന പാലിക്കാതെ സ്വീകരിച്ചതാണ്. ഈ വൈദിക വിശുദ്ധ കുർബാനയുടെ ഇടയിൽ എന്താ പറയുക? വിശുദ്ധ കുർബാന അശുദ്ധ ജനത്തിനുള്ളതാണ്, അങ്ങനെയാണോ പറയുക? അല്ലല്ലോ, വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാണ്. വെറുപ്പം അതാണ് പറയുക. നീ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാനേ ചെല്ലുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വെറുപ്പുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ ബലിവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം പോയി ആ വ്യക്തിയോട് രമ്യതപ്പെട്ടിട്ട് പിന്നെ വന്ന് ബലിയർപ്പിക്കുക. ബലിയല്ല, കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, 1 കൊരിന്തോസ് 17:19 പരിച്ഛേദിതനോ അപരിച്ഛേദിതനോ എന്ന് നോക്കേണ്ട, ദൈവകൽപ്പന പാലിക്കുകയാണ് പരമപ്രധാനം. 1 കൊരിന്തോസ് 7:19 പറയുകയാണ്, പരിച്ഛേദിതനോ അപരിച്ഛേദിതനോ എന്ന് നോക്കേണ്ട, ദൈവകൽപ്പന പാലിക്കുക എന്നതാണ് പരമപ്രധാനം. ഗലാത്തി 6:15 പറയുകയാണ്, ഇത് പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. അതാണ് പരമപ്രധാനം. ബലിയർപ്പണമല്ല പരമപ്രധാനം. അനുഷ്ഠാന ബലിയോ ആചാര ബലിയോ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 7:22 വചനം വായിക്കാം. ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാര് കൊണ്ടുവന്നപ്പോൾ ബലികളെ പറ്റിയോ ദഹന ബലികളെ പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്ക് അനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് എല്ലാം ശുഭകരമായിരിക്കും. കേട്ടോ, ദൈവം പറയുന്നത് എന്താണ്? ഈജിപ്തിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഞാൻ നിങ്ങളോട് ബലി അർപ്പിക്കാനോ ദഹനബലി അർപ്പിക്കാനോ വലുതും ഞാൻ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നു, ഒരു കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നത്. ആ കാര്യം എന്താണ്? ജെറമ്യാ 7:23, ഒരു കാര്യം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്ക് അനുസരിക്കുവിൻ, എൻ്റെ വാക്ക് അനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് എല്ലാം ശുഭകരമായിരിക്കും. ഇത് നമ്മൾ ദൈവകൽപ്പന പാലിച്ചിട്ടാണോ വിശുദ്ധ കുർബാന കാണുക? ദൈവകൽപ്പന പാലിക്കാതെ ഓട്ടോമാറ്റിക് ആയിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് പവറില്ല. നമുക്ക് കത്തോലിക്ക സഭയുടെ പഠനമല്ലേ ഈ കുമ്പസാരം എന്ന കൂതാശ? കുമ്പസാരത്തിന് അണിയുമ്പോൾ ഈ കുമ്പസാരിക്കാൻ വരുന്ന വ്യക്തിയിൽ അനുതാപം വളരെ പ്രധാനപ്പെട്ടതാണ്. അനുതാപമില്ലാതെ കുമ്പസാരിച്ച് ഈ വൈദികൻ ഇങ്ങനെ ഇങ്ങനെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് അച്ഛൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട് മാത്രം ആ വ്യക്തിക്ക് പാപമോചനം കിട്ടില്ല. ആ വ്യക്തിയുടെ കൂടെ സഹകരണവും അനുതാപത്തെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിന് പാപമോചനം. അതുപോലെ വിശുദ്ധ കുർബാനയും പങ്കെടുക്കുമ്പോൾ അതിനോട് വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാണ്. അയോഗ്യതയോടെ സ്വീകരിക്കുമ്പോൾ നിന്നെ തന്നെ ശിക്ഷാവധിയാണ് നീ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നത്. ഈ ബലിക്ക് അതിൽ തന്നെ ഒരു ശക്തിയില്ല. നീ ആദ്യം അനുസരിക്കുക, അതാണ് ബലിയേക്കാൾ ശ്രേഷ്ഠ. ആദ്യം നീ ക്ഷമിക്കുക, ആദ്യം നീ നിന്റെ മദ്യപാനം അവസാനിപ്പിക്കുക, ആദ്യം നീ തർക്കം കലോ അഹങ്കാരവും അസൂയൊക്കെ മാറ്റിവെച്ച് എളിയുടെ തലയിലേക്ക് വരിക. ആദ്യം നിന്റെ ഈ ജടിക പാപങ്ങളും ഈ മൊബൈലിലൂടെ മോശമായി കാണുന്നതെല്ലാം അവസാനിപ്പിക്കുക. ആദ്യം നീ തെറ്റായ ബന്ധം അവസാനിപ്പിക്കുക. ആദ്യം നീ ഇങ്ങനെയുള്ള എല്ലാ ദുശയങ്ങളും അവസാനിപ്പിച്ച് കൈകൂലി അവസാനിപ്പിക്കുക. എന്നിട്ട് നീ ദൈവത്തിലേക്ക് അടുക്കുക, എന്നിട്ട് നീ വിശുദ്ധ ബലി വന്ന് പങ്കെടുത്തോ, അവിടെ ദൈവത്തിൻ്റെ വലിയ പരിശുദ്ധാത്മ അഭിഷേകം നിനക്ക് ലഭിക്കും. മനസ്സിലായോ? പുതിയ നിയമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും പഴയ നിയമത്തിലും വീണ്ടും വീണ്ടും ഹോസിയ പ്രവാചകന്റെ പുസ്തകം 6:6 ഹോസിയ 6:6 അവിടെയും വചനം പറയുന്നതാണ്, ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹന ബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തില് 5:21 മുതലുള്ള തിരുവചനം ഞാൻ വായിക്കാം. നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ്, അവജ്ഞയാണ്, ദൈവമായ കർത്താവ് ഒരു ചെയ്യുകയാണ്. നിങ്ങളുടെ മഹാസമ്മേളനങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചാലും ഞാൻ അത് സ്വീകരിക്കില്ല. സമാധാന ബലിയായി നിങ്ങൾ അർപ്പിക്കുന്ന കൊഴുത്ത് മൃഗങ്ങളെ ഞാൻ നോക്കില്ല. നിങ്ങളുടെ ഗാനങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കേണ്ട. നിങ്ങളുടെ വീണാനാഥം ഞാൻ ശ്രദ്ധിക്കില്ല. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാൽ പോലെയും. ആമോസ് പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ്, നിങ്ങളുടെ ദഹനബലികൾ ധാന്യബലികൾ അർപ്പിച്ചാൽ ഞാനൊന്നും സ്വീകരിക്കില്ല. ഇതൊന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാൽ പോലെ, എൻ്റെ വാക്കനുസരിക്കുക. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതല്ലേ മർക്കോസിൻ്റെ സുവിശേഷം 10:10 17-17 മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ധനികനായ മനുഷ്യൻ യേശുവിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്.
ആ ധനികനായ മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് പറഞ്ഞു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിത്യജീവനാണ്. ദേ ചോദ്യം ഇതാണ്, ഉത്തരം എന്താ പറയുന്നത് നോക്കിക്കോ. യേശു പറയാണ്, ആ മകൻ വന്ന് ചോദിക്കുകയാണ് യേശു, യേശുവേ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, ഉടനെ പോയി എല്ലാ ദിവസവും വിശുദ്ധ ബലി കാണാനല്ല ഈശോ പറഞ്ഞത്. ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രമാണങ്ങൾ അനുസരിക്കണം. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ, മർക്കോസ് 10:19, പ്രമാണം നിനക്കറിയാമല്ലോ. അതിൻ്റെ യേശു തന്നെ പ്രമാണങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്തൊക്കെയാ പ്രമാണം? കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവങ്ങനെ, അപ്പോൾ ഇവ പറഞ്ഞു, ഞാനിതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നിനക്ക് ഒത്തിരി സമ്പത്തുണ്ട്, അത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. ആ മനുഷ്യൻ ആ സങ്കടത്തോടെ തിരിച്ചുപോയി. പക്ഷെ നോക്കുക, അവൻ ചോദിച്ച ചോദ്യം ഇതാ, നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? യേശു കൊടുത്ത മറുപടി എന്താണ്? കൽപ്പന പാലിക്കുക. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം തന്നെ 12:2, ഒരു നിയമജ്ഞൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. ആ നിയമജ്ഞൻ വന്ന് യേശുവിനോട് ചോദിച്ചു, ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏതാണ് ഈശോയെ ചോദിക്കുകയാണ്. ഏറ്റവും സുപ്രധാന കൽപ്പന ഏതാണ് ഈശോയെ? ഈശോ പറഞ്ഞ കാര്യമാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന, ഇസ്രായേൽ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണം. നീമഞ്ചൻ ഇത് കേട്ടു. എന്നിട്ട് ആ നീമഞ്ചൻ പറഞ്ഞ മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേൻ. ആ നീമഞ്ചൻ പറഞ്ഞു, ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ, അവിടുന്ന് ഏകനാണെന്നും അവിടുന്ന് അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെക്കാളും യാഗങ്ങളെക്കാളും മഹനീയമാണെന്ന് അങ്ങ് പറഞ്ഞത് സത്യമാണ്. ദൈവത്തെ ഏറ്റവും കൂടുതൽ ആ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളേക്കാൾ യാഗങ്ങളേക്കാൾ പാപപരിഹാര ബലികളേക്കാൾ മഹനീയമാണെന്ന് ഈശോയെ അങ്ങ് പറഞ്ഞത് സത്യമാണ്. ദൈവകൽപ്പന പാലിക്കുക എന്നതാണ് പരമപ്രധാനം. കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം നിറവേ. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ? സഭാപ്രസംഗ പുസ്തകം 7:29 പറയുന്നില്ലേ, ദൈവം മനുഷ്യനെ സരള ഹൃദയങ്ങളായി സൃഷ്ടിച്ചു, എന്നാൽ അവൻ്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. ദൈവകൽപ്പന പാലിക്കാതിരുന്നതായിരിക്കാം മിക്കവാറും നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ വ്യക്തി ജീവിതത്തിലോ വന്ന പാഴ്ചകൾക്ക് ഒരുപക്ഷെ ഒരു കാരണം. അതുകൊണ്ട് കർത്താവ് എന്ന് പറയുകയാണ്, ദൈവകൽപ്പന പാലിക്കുക. ആ കൽപ്പന പാലിക്കൽ തന്നെയാണ് നിന്റെ ബലിജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ യോഹന്നാൻ്റെ സുവിശേഷം 13:13, ഈ സുവിശേഷങ്ങൾ മത്തായി മാർക്കോസ് ലൂക്ക യോഹന്നാൻ സുവിശേഷങ്ങളിൽ 3 സുവിശേഷങ്ങളിൽ മാത്രമാണ് കൂദാശ വചനങ്ങൾ നമ്മൾ കാണുന്നുള്ളൂ. 4-ാമത്തെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കൂദാശ വചനത്തിന് പകരം യേശു കാലുകഴുകൽ ശുശ്രൂഷയാണ് എഴുതി വച്ചിരിക്കുക. എന്തുകൊണ്ടാണ് അത് അങ്ങനെ എഴുതിയത്? ആ വിശുദ്ധ കുർബാനയ്ക്ക് പകരം അവിടെ യോഹന്നാൻ എഴുതി വയ്ക്കുക കാലുകഴുകലാണ്. യേശു പറയുകയാണ്, ഗുരുവും നാഥനുമായി ഞാൻ നിങ്ങളുടെ കാലു കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം കാലു കഴുകാൻ കടപ്പെട്ടവരല്ലേ. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഒരു മാതൃക ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനുണ്ടായ മനോഭാവം നമുക്കുണ്ടാവണം, മറ്റുള്ളവരെ നമ്മയൊക്കെ ശ്രേഷ്ഠമായി കാണാനുള്ള മനോഭാവം. ദൈവകൽപ്പന പാലിക്കുക. അതുകൊണ്ടാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത് ഹെബ്രായ്ക്ക് എഴുതപ്പെട്ട ലേഖനം 10:5 മുതലുള്ള തിരുവചനം. അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുൾ ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല. അച്ഛൻ്റെ ഈ സന്യാസ ജീവിതത്തിൽ ഈ ഞങ്ങളുടെ ഉടുപ്പ് കിട്ടുക, അല്ലെങ്കിൽ വെസ്റ്റീഷൻ പ്രൊഫഷൻ ഫസ്റ്റ് പ്രൊഫഷൻ എന്നൊക്കെ പറയും. ഈ ഉടുപ്പ് കിട്ടുന്ന ദിവസം, അല്ലെങ്കിൽ ഞങ്ങൾ വ്രതം എടുക്കുന്ന ബ്രഹ്മചര്യം ദാരിദ്ര്യ അനുസരണം വ്രതം എടുക്കുന്ന ദിവസം, അന്ന് ഞങ്ങളുടെ സന്യാസ കർമ്മ പുസ്തകത്തിൽ പ്രധാനമായിട്ടും ഞങ്ങൾ വായിക്കുന്ന ഒരു വചനഭാഗം, ഈ വചനഭാഗമാണ് ഹെബ്രായ 10:5. ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഞാനിത് വന്നിരിക്കുന്നു. അന്ന് ഈ വചനം വായിക്കുന്ന സമയത്ത് ഈ വചനത്തിൻ്റെ ആഴോ ആൾത്തോ അച്ഛൻ അറിയില്ലായിരുന്നു. ഞാൻ അച്ഛനായതിനു ശേഷമാണ് ഈ വചനത്തിൻ്റെ ആഴോ ആൾത്തോ മനസ്സിലായത്. അന്ന് ഈ ഉടുപ്പ് കിട്ടുന്ന ദിവസം, അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം, ഇങ്ങനെ കൽത്താരൻ്റെ മുമ്പിൽ കിടന്നുകൊണ്ട് ബ്രഹ്മചര്യ ദാരിദ്ര്യ അനുസരണ ജീവിതം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മാത്രം അനുസരിച്ചുള്ള ജീവിതം ഞാൻ നയിക്കുമെന്നൊക്കെ കൽപ്പന ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യുമ്പോൾ എനിക്കറിയില്ലായിരുന്നു. അന്ന് ഈ വചനം വായിച്ചപ്പോൾ ഇതാണ് ഉദ്ദേശം എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താണ് ബലിജീവിതം? എന്താണ് വിശുദ്ധ കുർബാന? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടുള്ള ജീവിതം. യേശുവിൻ്റെ വിശുദ്ധ കുർബാന എന്തായിരുന്നു? യേശുവിൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായ ജീവിതം. നമ്മുടെ വിശുദ്ധ കുർബാന എന്താണ്? യേശുവിൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായ ജീവിതം. ഇതാണ് വിശുദ്ധ കുർബാന, ഇതാണ് ബലിജീവിതം. അതാണ് പറയുക, ദഹന ബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംബന്ധിതനായില്ല. അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഞാനിതാ വന്നിരിക്കുന്നു.
നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയാണ്, ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള തെറ്റായ ധാരണ മുഴുവൻ മാറ്റുക. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടൊരു ജീവിതത്തിന് വേണ്ടി ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക, ശക്തമായൊരു തീരുമാനമെടുക്കുക. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തൊക്കെയാണെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നത്. അങ്ങനെ വെറുപ്പ്, വിദ്വേഷം, തെറ്റായ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, രീതികൾ, ഇതെല്ലാം നീ മദ്യപാനം, എല്ലാ തരത്തിലുള്ള തിന്മയിൽ അരുവി, അതെല്ലാം മാറ്റി ഈശോയ്ക്ക് നീ തന്നെ തന്നെ സമ്പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചേൻ. അതാണ് വചനം പറയുക. ഹെബ്രായ കൃതപ്പെട്ട ലേഖനം 13-ാം അധ്യായത്തിൽ 16-ാം തിരുവചനം നമുക്ക് വായിക്കാം. ഹെബ്രായ 13:16, നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളത് പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് സ്വീകാര്യമാണ്. നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളത് പങ്കുവെക്കുന്നതിലും നിങ്ങൾ ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് സ്വീകാര്യമാണ്. കണ്ടോ, അത്തരം അതൊരു ബലിയാണ്. നന്മ ചെയ്യുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, ദൈവകൽപ്പന പാലിക്കുക, അതാണ് സത്യത്തിൽ ബലി, ദൈവം ആഗ്രഹിക്കുന്ന ബലി. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു ഒരു തീരുമാനമെടുക്കാം. ദൈവകൽപ്പന പാലിച്ച് ബലി ജീവിതം നയിക്കാൻ, ബലിയും ജീവിതവും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരിക്കണം. യേശുവിനെ പോലെ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുക, അതിന് മാത്രം ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ തുടർന്നുള്ള ആരാധന പുസ്തകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. തുടർന്നുള്ള ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നലെ തുടങ്ങി ഈ ശുശ്രൂഷയിൽ ഇതാ ഇതിനകം ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട സാക്ഷ്യം, ഒരു മകള് ഇന്നലത്തെ ആരാധന സമയത്ത് നടന്ന ഒരു വലിയൊരു സാക്ഷ്യം ഈ സമയം നമുക്ക് ഒന്ന് കേൾക്കാം. ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ ജെസ്സി ക്രിസ്തുദാസി കോൺവെന്റ്. ഇന്നലെ നടന്ന എൽറൂഹ അത്ഭുതജീവന്മാരിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്ത് ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് റാഫേലച്ചൻ പറയുകയുണ്ടായി, അച്ഛന് സന്ദേശം ലഭിച്ചു, ഇടത് കൈയിലെ കൈത്തണ്ടയിൽ മുറിവുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നുവെന്ന്. അതിന് തൊട്ട് മുൻപ് എൻ്റെ കയ്യിലൊരു തരിപ്പ് അനുഭവപ്പെട്ടിരുന്നു. അച്ഛൻ്റെ സന്ദേശം കേട്ടതോടുകൂടെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. കയ്യിൽ നോക്കിയപ്പോൾ 2 ആഴ്ചയ്ക്ക് മുൻപേ മുറിഞ്ഞ കൈ മുറിഞ്ഞിരുന്നതാണ്. തിങ്കളാഴ്ച പോയി സ്റ്റിച്ചെടുത്തുവെങ്കിലും മുറിവ് കൂടിയിരുന്നില്ല. പെട്ടെന്ന് മുറിവ് കൂടുകയും വേദന മാറുകയും ചെയ്തു. പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഈശോനെ സുഖപ്പെടുത്തിയെന്ന. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, കണ്ടല്ലോ, വലിയൊരു അത്ഭുതമാണ്. ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, അതവിടെ സംഭവിക്കുകയാണ്. ഇടത് കൈ തണ്ടയുടെ മുറിവ്, ഉണങ്ങാത്ത മുറിവ് കർത്താവ് സുഖപ്പെടുന്നു പറയല്ല, ഈ മകൾക്കൊരു അനുഭവം ആ കയ്യിൽ, ആ മുറിവിൽ അനുഭവപ്പെടുകയും തുടർന്ന് ആ ശുശ്രൂഷ കഴിഞ്ഞ് കയ്യിലേക്ക് നോക്കിയപ്പോൾ ആ മുറിവ് കരിഞ്ഞിരിക്കുന്ന അനുഭവമാണ് ആ മകൾ രേഖപ്പെടുത്തിയത്. ഇവിടുന്ന് ശുശ്രൂഷ കഴിഞ്ഞ് അച്ഛൻ റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും ഇതാ ആ മകൾ, ആ മകളുടെ കയ്യിലെ ഫോട്ടോയും ഈ സാക്ഷ്യവും എനിക്ക് അയച്ചിരിക്കുക. ഇത് ഇവിടുന്ന് പറയുമ്പോഴേക്കും അതവിടെ സംഭവിക്കുകയാണ്. ഇതൊരു വലിയൊരു വിശ്വാസ അനുഭവമാണ്. ഇനി തുടർന്നുള്ള എല്ലാ ദിവസവും ഈ ആരാധനയിലും കാലത്തെ കുർബാനയിലും നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. ഇത് ഒരു അത്ഭുതങ്ങളുടെ ജപമാലയാണ്, അത്ഭുതങ്ങളുടെ വിശുദ്ധ കുർബാനയാണ്. ഈ ഏൽറുഹ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് അത്ഭുതങ്ങളുടെ ശുശ്രൂഷയാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ശുശ്രൂഷയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും പ്രവർത്തിച്ച് വീണ്ടും കർത്താവ് തൻ്റെ കരബലം പ്രകടിപ്പിക്കാൻ പോകുന്ന നിമിഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നിങ്ങൾ സ്വസ്ഥാനത്ത് ഇരുന്നുകൊണ്ടോ നിന്നുകൊണ്ടോ സാധിക്കുന്ന പോലെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ചേ, അറിയാവുന്ന പോലെ ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ വന്ന് സ്തുതിച്ചേ. പുതിയ തീരുമാനം എടുത്തുകൊണ്ട് ഒന്ന് സ്തുതിച്ചേ. ദൈവകൽപ്പന പാലിക്കാൻ ഒരു തീരുമാനമെടുത്തേ. ദൈവവിളിയെ തടസ്സം നിൽക്കാതിരിക്കാൻ തീരുമാനമെടുത്തേ. ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യ വരങ്ങൾ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്വേദന്നി പറയുന്നു, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്വേ ആരാധന, 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 ആരാധന. സ്വേ ആരാധന, 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 ആരാധന.
ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങയ്ക്ക് ആരാധന പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങയ്ക്ക് ആരാധന പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങയ്ക്ക് ആരാധന ും നോ